നമസ്കാരം എല്ലാവർക്കും. നമ്മുടെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞ പാഠം ഏതായിരുന്നെന്ന് ഓർക്കുന്നുണ്ടോ എല്ലാവരും? ആ, ഏതായിരുന്നു? അളകനന്ദിയിലെ വെള്ളാരം കല്ലുകൾ എന്ന മനോഹരമായ യാത്രാവിവരണം അല്ലേ? പാഠഭാഗം ഓർക്കുന്നുണ്ടല്ലോ. ഇന്ന് നമ്മൾ പുതിയൊരു പാഠമാണ് പഠിക്കാൻ ആരംഭിക്കുന്നത്. നമ്മുടെ പാഠഭാഗത്തിന്റെ പേര് പൂക്കാതിരിക്കാൻ എനിക്കാവതില്ലേ. ഈ മനോഹരമായ കവിത എഴുതിയിരിക്കുന്നത് കെ അയ്യപ്പ പണിക്കരാണ്. നമുക്ക് പാഠഭാഗത്തേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് കവിയെയും അദ്ദേഹത്തിന്റെ കവിതകളുടെ പ്രത്യേകതകളെയും ഒക്കെ ഒന്ന് പരിചയപ്പെടാം. കെ അയ്യപ്പ പണിക്കർ 1930 ആലപ്പുഴ ജില്ലയിലെ കാവാലത്താണ് ജനിച്ചത്. 2006 അന്തരിച്ചു. പിതാവ് നാരായണൻ നമ്പൂതിരി, മാതാവ് മീനാക്ഷി അമ്മ. ഗോത്രയാനം, കുരുക്ഷേത്രം, അയ്യപ്പ പണിക്കരുടെ ലേഖനങ്ങൾ തുടങ്ങിയവയാണ് ഇദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ. കവി, നിരൂപകൻ, തത്വചിന്തകൻ, വിമർശകൻ, ലേഖകൻ, പ്രകൃതി സ്നേഹി, അധ്യാപകൻ തുടങ്ങിയുള്ള നിരവധി മേഖലകളിൽ പ്രശസ്തനായിരുന്നു ഇദ്ദേഹം. ഇനി ഇദ്ദേഹത്തിന്റെ കവിതകളിലേക്ക് നമുക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ, മലയാള കവിതയെ ആധുനികതയിലേക്കും അവിടെ നിന്ന് ഉത്തരാധുനികതയിലേക്കും കൈപിടിച്ചുയർത്തിയ ഒരു കവിയായിരുന്നു കെ അയ്യപ്പ പണിക്കർ. അദ്ദേഹം പ്രകൃതിയെക്കുറിച്ചോ മനുഷ്യനെക്കുറിച്ചോ ഒക്കെ കവിതകൾ എഴുതുമ്പോൾ മറ്റാരിലും കാണാൻ കഴിയാത്ത ഒരു പുതുമ കവിതകളിൽ കാണാൻ കഴിയും. അതുപോലെ നർമ്മമധുരമായ ഒരു ചിരി, ചിന്ത, ആഖ്യാന, ലളിതമായ ആഖ്യാന ശൈലി, ഇതൊക്കെ ഇദ്ദേഹത്തിൻ്റെ കവിതകളുടെ പ്രത്യേകതകളാണ്. ഓരോ അദ്ദേഹത്തിൻ്റെ കവിതകൾ ഓരോന്നും ഓരോ വായനയിലും ഒരു ഓരോ പുതിയ വായനയും അതുപോലെ പുതിയൊരു ആസ്വാദനവും പുതിയൊരു ആശയതലവും ആകാൻ ഇദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു. പ്രകൃതി അതിൻ്റെ ധർമ്മത്തിൽ ഉറച്ചു നിന്നുകൊണ്ടാണ് ജീവജാലങ്ങളെ ഭൂമിയിൽ വളർത്തുന്നത്. അതൊരു മാതൃധർമ്മം തന്നെയാണ്. ഈ ധർമ്മത്തിന് നാശം വരുത്തുന്നതാകട്ടെ മനുഷ്യന്റെ വിനാശകരമായ നിർമ്മാണ പ്രവർത്തനങ്ങളാണ്. മേടവിഷുക്കാലമായി കഴിഞ്ഞാൽ മനോഹരമായി പൂത്തു നിൽക്കുന്ന കണിക്കൊന്ന ചെടികൾ ഇന്ന് കേരളത്തിൽ നിന്ന് നാമാവശേഷമായി കഴിഞ്ഞിരിക്കുന്നു. ഇനി ഉള്ളവ തന്നെയാകട്ടെ കാലം തെറ്റിയാണ് പോകുന്നതും, മറ്റ് ചിലതാവട്ടെ പൂക്കാതെ നിൽക്കുകയും ചെയ്യുന്നു. ഇതിനെല്ലാം കാരണം മനുഷ്യന്റെ പ്രകൃതി ഹാനികരമായ നിർമ്മാണ പ്രവർത്തനങ്ങളാണ്. ഈ സാഹചര്യത്തിൽ പൂക്കാൻ വിമുഖത കാട്ടി നിൽക്കുന്ന ഒരു കണിക്കൊന്ന ചെടിയുടെ ആത്മഗതമാണ് കവിതയിലൂടെ, പൂക്കാതിരിക്കാൻ എനിക്കാവതില്ലേ എന്ന കവിതയിലൂടെ കവി ആവിഷ്കരിക്കുന്നത്. നമുക്കിനി ഈ കവിതയുടെ പ്രമേയ തലം അല്ലെങ്കിൽ എന്താണെന്നൊന്ന് നോക്കാം. പരോപകാരത്തിന്റെ മഹത്വം വിളിച്ചറിയിക്കുന്ന ഒരു കവിതയാണ് പൂക്കാതിരിക്കാൻ എനിക്കാവതില്ലേ എന്ന കവിത. കവിതയിൽ പറയുകയാണ്, വിഷുക്കാലമായി കഴിഞ്ഞാൽ കണിക്കൊന്ന പൂവിന് പിന്നെ കിടന്ന് ഉറങ്ങാൻ കഴിയുകയില്ല. അത് ഉറക്കത്തിൽ ഞെട്ടി ഞെട്ടി ഉണരുന്നു. കാരണം അതിന് അതിൻ്റെ ദൗത്യം എന്താണെന്നറിയാം. വിഷുക്കാലമായാൽ ഓരോ വീട്ടുകാർക്കും വേണ്ട പൂക്കൾ ഒരുക്കി കൊടുക്കുക എന്നതാണ് പ്രകൃതി ആ കണിക്കൊന്ന ചെടിക്ക് ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം. അത് ഭംഗിയായി നിറവേറ്റുക എന്നതാണ് കണിക്കൊന്ന ചെടിയുടെ ധർമ്മവും.
അപ്പോൾ ഓരോ വീട്ടുകാർക്കും വേണ്ട പൂക്കൾ ഒരുക്കി കൊടുക്കുക. നമുക്കറിയാം വിഷുക്കണിക്ക് കണിക്കുന്ന പൂ ഇല്ലെങ്കിൽ ആ വിഷുക്കണി ദർശനം അത്ര ഭംഗിയാവില്ല. പൊന്നും പൂവും പുതുവസ്ത്രവും വാൽക്കണ്ണാടിയും കത്തിച്ച നിലവിളക്കും കൃഷ്ണവിഗ്രഹവും ധാന്യങ്ങളും പഴങ്ങളും എല്ലാം ചേർത്ത് ഒരുക്കി വെക്കുന്ന ആ വിഷുക്കണിയിൽ കണിക്കുന്ന പൂവിൻ്റെ സാന്നിധ്യമില്ലെങ്കിൽ അത് എല്ലാ ജനങ്ങൾക്കും വിഷമം ഉളവാക്കുന്ന ഒരു കാര്യമാണ്. അതുമാത്രമല്ല, വിഷു എന്ന് പറഞ്ഞാൽ നമ്മുടെ കാർഷിക വർഷത്തിൻ്റെ ആരംഭം കൂടിയാണ്. അപ്പോൾ ആ പുതുവർഷത്തെ സന്തോഷത്തോടുകൂടിയാണ് നമ്മൾ ഓരോരുത്തരും എതിരേൽക്കേണ്ടത്. അപ്പോൾ വിഷുക്കണിക്ക് ആ കണിക്കുന്ന പൂ ഇല്ലെങ്കിൽ അവിടെയും നമ്മൾ ഓരോരുത്തരും ദുഃഖിതരായി തീരുകയാണ്. ജനങ്ങൾ ഓരോരുത്തർക്കും ദുഃഖിതരാവുന്നു, മനസ്സ് വിഷമിക്കുന്നു, എന്താണ് കണിക്കുന്ന പൂ ഇല്ല. അതുകൊണ്ട് എന്താണ് കണിക്കുന്ന പൂക്കുക എന്നതാണ് കണിക്കുന്ന ചെടിയുടെ ധർമ്മം. കവി പറയുകയാണ് കണിക്കുന്ന ചെടി അത് എപ്രകാരം ചെയ്യുന്നു, അല്ലെങ്കിൽ ആ ചുമതല എപ്രകാരം നിർവഹിക്കുന്നു. അതുപോലെ കണിക്കുന്ന എന്താണ് ആത്മഗതം ചെയ്യുന്നു, ഇങ്ങനെ ആത്മഗതം ചെയ്യുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ ഓർക്കുന്നു എന്ന് കവി പറയുന്നു. എന്താണ് കണിക്കുന്ന ഓർക്കുന്നത്? പറയുന്നത്, എനിക്ക് വിധി ഒരു നിറം മാത്രമേ തന്നിട്ടുള്ളൂ, ആകെ കൂടിയുള്ളത് ഒരു മഞ്ഞ നിറം. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടല്ലോ കണിക്കുന്ന ചെടിയുടെ പൂവ്, കണിക്കുന്ന പൂവ്. നല്ല മനോഹരമായ മഞ്ഞ നിറമാണ് കണിക്കുന്ന ചെടിക്കുള്ളത് അല്ലേ, കണിക്കുന്ന ചെടിയുടെ പൂവിനുള്ളത്. ഈ ഒരു മഞ്ഞ നിറത്തിൽ നിന്നുകൊണ്ട് കണിക്കുന്ന ചെടി തൻ്റെ ഉത്തരവാദിത്വം ചെയ്തു തീർക്കുന്നു. മനോഹരമായ പൂന്തോട്ടങ്ങളിൽ പല നിറങ്ങളിലുള്ള പൂക്കളുണ്ട്. പക്ഷേങ്കിൽ കണിക്കുന്ന ചെടി വിധി തനിക്ക് തന്നിരിക്കുന്ന ആ മഞ്ഞ നിറത്തിൽ നിന്നുകൊണ്ട് തന്നെ തൻ്റെ ജോലി നിർവഹിക്കുന്നു. നമ്മളൊക്കെ പരാതി പറയാറുണ്ട് ചിലപ്പോൾ, എനിക്കിതേ ഉള്ളൂ, ഇത്ര സൗകര്യങ്ങളേ ഉള്ളൂ, മറ്റുള്ളവരെ നോക്കുക, അവർക്ക് എന്തെല്ലാം സൗകര്യങ്ങളുണ്ട്, എന്തെല്ലാം കഴിവുകളുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വിലപിക്കാറുണ്ട്. പക്ഷെങ്കിൽ കണിക്കൊന്ന പറയുന്ന എന്താണ്, എനിക്ക് മഞ്ഞ നിറം മാത്രമേ, ഈ ഒരു മഞ്ഞ നിറം മാത്രമേ ഉള്ളൂ എങ്കിലും ഞാൻ എൻ്റെ ചുമതല നന്നായിട്ട് നിർവഹിക്കുന്നു, അല്ലെങ്കിൽ ചെയ്യുന്നു. എന്തിനു വേണ്ടിയാണ്, ആർക്കു വേണ്ടിയാണ്? ആ, മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക എന്നതാണ് ഓരോ വ്യക്തിയുടെയും ജീവിത ദൗത്യം. നമുക്ക് പ്രകൃതി അല്ലെങ്കിൽ ഈശ്വരൻ ഓരോ ദൗത്യം ഏൽപ്പിച്ചിട്ടുണ്ട്. ആ ദൗത്യം നമ്മൾ ചെയ്തു തീർക്കുക, അല്ലെങ്കിൽ ആ ഉത്തരവാദിത്വം നമ്മൾ ചെയ്തു തീർക്കുക. നമ്മൾ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ, അങ്ങനെ സന്തോഷിപ്പിക്കുമ്പോഴാണ് നമ്മൾക്ക് നമ്മുടെ ജീവിതം സന്തോഷകരമായി അനുഭവിക്കാൻ കഴിയുന്നത്. നമുക്ക് എന്താണ് ഈശ്വരൻ തന്നിട്ടുള്ള എന്ത് ദൗത്യമാണോ അത് നമ്മൾ ഓരോരുത്തരും ഭംഗിയായി നിറവേറ്റുക. അങ്ങനെ സ്വന്തം ജീവൻ മറ്റുള്ളവർക്ക് വേണ്ടി സമർപ്പിക്കുമ്പോഴാണ് നമ്മൾ ശരിയായ രീതിയിലുള്ള ഒരു സന്തോഷം അനുഭവിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത്. ഇവിടെ കണിക്കുന്ന ചെടിയും നിർവഹിക്കുന്നത് അതുതന്നെയാണ്. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി കണിക്കുന്ന തൻ്റെ ദൗത്യം എന്താണ് ചെയ്തു തീർക്കുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ആ കണിക്കുന്ന ചെടി പൂക്കുന്നു. ഇതാണ് പാഠഭാഗത്തെ പ്രമേയം. നമുക്ക് പാഠത്തിൻ്റെ വരികളിലെ അർത്ഥവും ആശയവും അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കേ.